ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സ്പെഷ്യൽ മോദകം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. 6 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് എടുത്ത പയറാണിത്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, പയർ നേരത്തെ വെള്ളത്തിൽ ഇടുവാണേ നല്ലതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ മോദകത്തിന് ഒരുപാട് വെന്ത് പോകരുത്. അപ്പം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ വെന്തുടഞ്ഞു പോവാണ്ട് കിട്ടണം. ഒരു നാളികേരം മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ഉണ്ട ശർക്കര മുഴുവനായിട്ടും വേണ്ടി വന്നിട്ടില്ല. ഏലക്ക, ഒരു 3-4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണേ. 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അവൽ ഉള്ളത് കൊണ്ട് അതും കൂടെ എടുത്തിട്ടുണ്ട്. പയറിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. വേവിക്കാൻ കുക്കറി വെക്കുന്ന ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പയറിലോട്ട് നമുക്കിനി ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവല് ഇട്ട് കൊടുക്കുവാണേ. പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്ക ഇട്ട് കൊടുക്കുവാണേ. ആവശ്യത്തിന് ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്കിത് യോജിപ്പിക്കാം. എന്നിട്ട് ചെറിയ ഉരുളയായിട്ടോ അല്ലെങ്കിൽ വലിയ ഉരുളയായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അടുത്തതായിട്ട് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 1 ബൗളിൽ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇപ്പം കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ആയാലും മതിയാവും. ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം കട്ടിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇനി അടുത്തതായിട്ട് തിളച്ച എണ്ണയിലോട്ട് ബാറ്ററി മുക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇത് നമ്മളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.